പോയി നീ നമ്മള് പിന്നല്ല തുടങ്ങല്ലേ നമുക്ക് തുടങ്ങാം. നീ തോന്നാ വേഗം എരിഞ്ഞോളൂ ഉണ്ടാക്ക. എന്താ പനിണ്ട്? അപ്പൊ ആദ്യം ഉണ്ടാക്കാൻ പോണത് എന്താ? പുളിയിഞ്ചി ഉണ്ടാക്കും, പച്ചടി ഉണ്ടാക്കും, കിച്ചടി ഉണ്ടാക്കും, കാളൻ ഉണ്ടാക്കും, ഇത്ര കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. പക്ഷെ ആകാശിന്റെ ഓണക്കോടി സൂപ്പർ സൂപ്പർ. ഇനി ഒന്ന് സൂപ്പർ. ആടി പൊളി സൂപ്പർ ആയിട്ടുണ്ട്. ആ ആകാശിന് വരുന്ന അച്ഛന് അയ്യോ ഒരു സാധനമുണ്ട്, അത് പക്ഷെ സെൻസർ ബോർഡിൽ കൊടുത്ത് സെൻസർ ചെയ്യുന്നത് അവർ കാണിക്കില്ല. ഞാൻ നോക്കിക്കൊണ്ടിരിക്ക. എന്താ പറയാ, നല്ല മധുരമുള്ള കാരറ്റ. ആകാശ് ഹാപ്പി അല്ലേ? ഓണക്കോടിട്ടില്ലേ? പൊരിക്കും, നമ്മള് പൊരിക്കും. ഒരു കഷ്ണം പൈനാപ്പിൾ എനിക്ക് തരുമോ അമ്മ? ആർക്ക്? എവിടെ? അച്ഛനാണോ? നടുങ്കണ്ടം പ്രദേശമാണോ? ആ നടുങ്കണ്ടം പ്രദേശത്ത് ചോദിച്ചേ. അതെന്താ നടുങ്കണ്ടം എടുക്കാത്ത പാചകത്തിന്? ഓണത്തിന് എത്ര പായസം ഉണ്ടമ്മ? അതിൽ ഒരെണ്ണം സ്പെഷ്യൽ ആ. സ്പെഷ്യൽ പാലട ഉണ്ടാവും, പരിപ്പാണ് ഗോതമ്പാണമ്മ? പരിപ്പ്. പാലട ഉണ്ടാവും, പരിപ്പുണ്ടാവും. പരിപ്പ ഗോതമ്പാ? പരിപ്പ. പരിപ്പുണ്ടാവും, പിന്നെ ഒരു സ്പെഷ്യൽ സാധനമാണ്. സ്പെഷ്യൽ പായസം. യെസ്. കാണാൻ പോകുന്ന പോലും മറന്നറിയിക്കണ്ടല്ലോ. ആകാശിന് ഏത് പായസം ഇഷ്ടം? പാലട. പാലട ഞാൻ ഉണ്ടാക്കണം. പാലട. സ്പെഷ്യൽ പായസം ഏതാ? ക്യാരറ്റ്. ക്യാരറ്റ് പായസമാണ് നാളത്തെ ഓണം സ്പെഷ്യൽ. ആദ്യം ചെയ്യാൻ പോണത് വെള്ളരിക്ക കിച്ചടി ഉണ്ട്, അതുപോലെ ബീട്രൂട്ടിന്റെ ഒരു കിച്ചടി ഉണ്ടാക്കണ്ട്, പൈനാപ്പിളിന്റെ പച്ചടി ഉണ്ടാക്കണ്ട്. അപ്പൊ ഇതിനാണ് ആദ്യത്തെ പരിപാടികൾ തുടങ്ങാൻ പോണത് കേട്ടോ. അപ്പൊ വെള്ളരിക്ക നമുക്ക് വേവിക്കാൻ വെക്കാം. വെള്ളരിക്ക വേവിക്കാൻ പറ്റൂ? അതെ. ഇനി എന്താ? കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇവനെ ഒന്ന് വേവിച്ചിടാം. ഇനി നമുക്ക് ഈ ബീട്രൂട്ടിനെ ഒന്ന് വേവിച്ചിടാം. ആയിക്കോട്ടെ, എല്ലാം പടപടയെന്നായിക്കോട്ടെ. ഇനി എന്ത് ചെയ്യണം? അപ്പൊ ഇതിന് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ബീട്രൂട്ട് ചേർത്തതിലേക്ക് വെള്ളം ചേർത്തു. നമുക്ക് ബീട്രൂട്ട് വേവിക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പ് കത്തിക്കുന്നു. മംഗളകരമാ അടുപ്പ് കത്തിക്കുന്നു. അങ്ങനെ ഓണത്തിന്റെ ആദ്യത്തെ വിഭവം അടുപ്പത്ത് വെച്ചു. എല്ലാം ഭംഗിയാവട്ടെ. പൈനാപ്പിൾ അതിന്റെ നടുക്ക് പാത്രത്തിൽ വെക്കാന്ന് വെച്ചാൽ നമുക്ക് സ്ഥലത്തിന്റെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാവും. എന്തുട്ടാ, സ്ഥലം? അതാണ് ഞാൻ പറയാറില്ലേ, നാല് ബർണറിനെ മേടിക്കണമെന്ന്. അപ്പൊ കൊഴപ്പുണ്ടാവില്ലോ. ദേ എന്റെ മുറുക്കാൻ ചെല്ലോ. അയ്യോ മുറുക്കാൻ ചെല്ലോ. ഇതെന്താ ഇവിടെ? ഇതെന്തിനാ? പൈനാപ്പിൾ പച്ചടി. അതെയോ? വാവയ്ക്ക് ഇഷ്ടപ്പെട്ട പൈനാപ്പിൾ മുന്തിരി കൂട്ടാൻ. അതെ, അത് പച്ചടി എന്ന് പറയില്ല, പൈനാപ്പിൾ മുന്തിരി കൂട്ടാൻ പറയുള്ളൂ. അതെ അതെ, എന്താ ചെയ്യാ? ശിവ ശിവ. ഈ പച്ചടിയും കിച്ചടി ഒക്കെ ആക്ച്വലി എല്ലാം സെയിം ആണ്. അതിന്റെ കാര്യങ്ങളൊക്കെ കുഞ്ഞു 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 വ്യത്യാസങ്ങളേ ഉള്ളൂ. അത് മാത്രല്ല, നമ്മളിവിടെ പച്ചടി എന്ന് പറയുന്നത് ചില സ്ഥലത്ത് കിച്ചടി എന്ന് പറയും. ഞങ്ങള് പൈനാപ്പിള് മാത്രമേ പച്ചടി എന്ന് പറയുള്ളൂ. വെള്ള കളറിൽ ഇരിക്കുന്നൊക്കെ കിച്ചടിയാണ് നമ്മള്.
അപ്പൊ ഈ ബീട്രൂട്ടിന്റെ കിച്ചടി എങ്ങനെയാ? വെള്ള കളറിലാണ്, വെള്ള കളറിൽ മാത്രം പറയാം, അത് ശരിയല്ല. മഞ്ഞപ്പൊടിയും മുളകുപൊടിയും ചേർക്കണതാണ് നമ്മുടെ നാട്ടില് പച്ചടി എന്ന് പറയാ. പച്ചമുളക് അരക്കണതിന് കിച്ചടി എന്നാണ് പറയാ. അപ്പൊ നമ്മള് ബീട്രൂട്ട് വേവിച്ചിട്ട് അരച്ചെടുക്കുക. അപ്പൊ അത് അവിടെ റെഡി ആവണ്ട്, ഇത് ഇവിടെ റെഡി ആവണ്ട്. ഇനി നമുക്ക് പൈനാപ്പിളിനെ ഒന്ന് ചെറുതായിട്ട് വേവിക്കണം. അല്ല, ഈ അടുപ്പ് ഒഴിവാണ്ട് അത് വേവിക്കാൻ പറ്റില്ല. നോക്കട്ടെ, ഇതെന്റെ ഇടയിൽ കൊള്ളൂന്ന്. ഓ, അങ്ങനെ ഓ, ആർക്കും ഒന്നും മനസ്സിലായില്ല. പച്ചടിയും കിച്ചടിയും കൂടെ മിക്സ് ചെയ്തിട്ട് പിച്ചടി കൊള്ളാം. പുതിയ ഫലിതം കണ്ണഞ്ചിതാവിന്റെ മുഖം നോക്കട്ടെ, കൊള്ളാം. അപ്പൊ ഇനി ഇതില് മാത്രമാണ് കുറച്ച് മഞ്ഞൾപ്പൊടി മുളകുപൊടി ഒക്കെ ചേർക്കാം. പക്ഷെ അതൊന്ന് വെന്തിട്ടേ ചേർക്കുള്ളൂ. അപ്പൊ ആദ്യം അതിന് ഇത്തിരി പഞ്ചസാരയാണ് ചേർക്കുള്ളൂ. അപ്പൊ അതൊന്ന് വേവട്ടെ. ഇവിടെ എന്തായി? വി ആർ അവിയലിലെ കഷ്ണങ്ങൾ ഓഫ് ദി അരിയൽ ഓഫ് ദി ഇന്ത്യ. വാട്ട് ഈസ് ദ കഷ്ണാസ്? Now it is the kumblanyas. Yeah, yeah, yeah. And I have already Ariel's carrot. I have already Ariel's the carrot, achinya and paravalanga. Yeah, yeah, yeah. Suma, what are you doing? Ibda ne kuchaneda thondu kalanjondirikkunu. Kuchaneyo? Cheneda thondu kalanjondirikkunu ibda. Oho. Kollam. Adukkalayil endha nadakkunnathu? Adukkalayil avade ellam veevikkan vachirikkunu. Vegam avatte. Aayikotte. Aayikotte. സുമേച്ചി ഉണ്ടാക്കിയ നാരങ്ങാക്കറിയാ സൂപ്പറാ. മേഡ് ഇൻ സുമേച്ചി. യെസ്. അപ്പൊ ബീട്രൂട്ട് വെന്തു. ഞാനത് ആറാനായിട്ട് എടുത്തു വെച്ചിരിക്കട്ടോ. പൈനാപ്പിള് ഞാൻ ഉരുളിയിലേക്ക് മാറ്റി, കാരണം കരച്ചട്ടി മാറിയപ്പോ സ്ഥലമായില്ലോ. അപ്പൊ അതിങ്ങനെ വെന്തോണ്ടിരിക്കുന്നത്. നമ്മുടെ വെള്ളരിക്ക വെന്തിട്ടുണ്ട്. അത് ഞാൻ തൽക്കാലം ഒന്ന് തീയ സിമ്മിലാക്കി ഇട്ടിരിക്കുകയാണ്. ഇനി നാളികേരം അരച്ചിട്ടാണ് ബാക്കി കാര്യം. ആദ്യം നമുക്ക് വെള്ളരിക്ക കിച്ചടി ഉണ്ടാക്കാം. ഞാൻ കിച്ചടിക്ക് ജീരകം അരക്കാറില്ല, കടുക് മാത്രമേ അരക്കുള്ളൂ. കാരണം ജീരകം അരക്കുമ്പോ എനിക്കൊരു മോരുകൂട്ടാന്റെ സ്വാദ് ഫീൽ ചെയ്യും. അപ്പൊ അതുകൊണ്ട് ആദ്യം നമുക്ക് അതിനരക്കാം. നീ വരുമോ എന്റെ നാടു കാണാൻ, നീ വരുമോ എന്റെ നാടു കാണാൻ, നീ വരുമോ എന്റെ നാടു കാണാൻ. ഒരിയമ്മളെ പൊയ്യോ. ഞാൻ ഏകദേശം ഒരു കപ്പ് നാളികേരവും അതുപോലെ തന്നെ ഒരു രണ്ട് പച്ചമുളകും ആണ് കേട്ടോ ചേർത്തത്. കൂടുതൽ ചേർക്കണില്ല, എരിവ് അധികം ആവശ്യമില്ലല്ലോ. നാളികേരത്തിന് മധുരമുണ്ടോ നോക്കാൻ. നാളികേരത്തിന് മധുരമുണ്ടോ നോക്കും. നാളികേരത്തിന് മധുരമുണ്ടോ നോക്കാം. അപ്പൊ ആദ്യം ഇതൊന്ന് കറക്കിയിട്ട് നോക്കാം. കറക്കി എടുത്തതിന് ശേഷം മാത്രം ഇത്തിരി കടുക് അരച്ചെടുക്കാം. ആയിക്കോട്ടെ. ഇത്തിരി കടുക് ചേർത്തിട്ട് നമുക്ക് ഇദ്ദേഹത്തിന് നന്നായി അരച്ചെടുക്കാം. കൂട്ടാൻ ആവശ്യമുള്ള ഉപ്പ് ചേർക്കാട്ടോ. ഞാൻ കല്ലുപ്പ ചേർക്കണത്. അരച്ചെടുക്കാം. അപ്പൊ നമുക്ക് ഈ അരച്ച നാളികേര അതിലേക്ക് ചേർക്കാട്ടോ. ഈ മൂന്നാല് കൂട്ടൊക്കെ ചെയ്യണ സമയത്ത് സ്പൂണൊക്കെ എടുത്ത് ഭംഗിയിൽ ചെയ്യാനുള്ള നേരമൊന്നും ഉണ്ടാവില്ല. കൈ എന്നെ ശരണം. ഇതൊന്ന് തിളച്ച് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിക്കോട്ടെ. ഇപ്പൊ തന്നെ നല്ല കിച്ചടിയുടെ വാസനയാണ് വരുന്നത് കേട്ടോ. ഇനി നമുക്കൊന്ന് ഇപ്പുറത്തെ പച്ചടിയിലേക്ക് നോക്കാം. അപ്പൊ ഇവിടെ ഏകദേശം വെള്ളമൊക്കെ വെറ്റി വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം അതിലേക്ക് പഞ്ചസാരയാണ് കേട്ടോ ചേർക്കണത്. ശർക്കര ചേർക്കണവരുണ്ട്, പക്ഷെ എനിക്ക് എന്തോ ശർക്കര ചേർത്ത് കഴിയുമ്പോൾ അതിന്റെ കളറും മാറും, അതിന്റെ സ്വാദിനും കുറച്ച് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഞാൻ പഞ്ചസാരയാണ് ചേർക്കണത്. അവനവന് ആവശ്യമുള്ള മധുരത്തിൽ ചേർത്തോളൂ. ഇതിപ്പോ ഞാനൊരു രണ്ടര സ്പൂണോടത്തോളം ചേർത്തിട്ടുണ്ട്. കുഴപ്പമില്ല, കാരണം അത്രയും നല്ല മധുരത്തിൽ ഇരുന്നോളും. ഞാൻ രണ്ടര സ്പൂണ് പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. കാരണം ഞാൻ ഉപയോഗിച്ച പൈനാപ്പിളിന് ഒരു ഇത്തിരി മധുരം കുറവായിരുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാവുന്നതാണ് കേട്ടോ. പൈനാപ്പിളിലേക്ക് ആ മധുരം ഒന്ന് ശരിക്കും പിടിച്ചോട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളകുപൊടിയും ചേർക്കാം. ഞാൻ ഇപ്പൊ ഒരു മുക്കാൽ സ്പൂണോടത്തോളം മുളകുപൊടി ചേർത്തിട്ടുണ്ട്. സാധാരണ മുളകുപൊടിയാണ് കേട്ടോ, അവനോണ്ട് എരിവിനെ ചേർത്തോളൂ. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഒരര സ്പൂണ് ചേർത്തിട്ടുണ്ട്. ഇനി ഇദ്ദേഹം ഒന്ന് വറ്റി വരണം. ഈ കുറച്ച് വെച്ചിട്ടുണ്ട്, അത് അവിടെ ഒന്ന് വലിയിട്ടെ. ഇവിടെ ഇങ്ങനെ ഇതാ തിളച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ചും കൂടെ അതിന്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിക്കോട്ടെ. ഈ സമയം കൊണ്ട് നമുക്ക് പച്ചടിക്ക് അരച്ചെടുക്കാം. ഏകദേശം ഒരു കപ്പുണ്ട്. ഞാൻ ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ, കാരണം നമ്മള് മുളക് പൊടി ചേർത്തിട്ടുണ്ടല്ലോ, അതിന്റെ ആവശ്യമുള്ളൂ. അരച്ചിട്ട് വരാം. ഒരു അര സ്പൂൺ കടുക് കേട്ടോ. ഇനി ഇതൊന്ന് നന്നായി അരച്ചെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ്. അപ്പൊ നമുക്ക് അരച്ച നാളികേരം ചേർക്കാം കേട്ടോ.
തിളച്ചതിന്റെ വെള്ളമൊക്കെ നല്ല പോലെ വറ്റി വരട്ടെ. ഞാനിപ്പോ പച്ചടി ഉണ്ടാക്കണ തൈര് ഒഴിക്കാതെ കേട്ടോ, ഇത്ര എന്റെ പച്ചടി ഉള്ളൂ. ഇതൊന്ന് നല്ല ഡ്രൈ ആയി വരട്ടെ. ആ നാളികേരത്തിന്റെ പച്ചവാസനയൊക്കെ പോയി. വെള്ളം വറ്റിയിട്ടുണ്ട്, ഇത് ഇത്രയും കൂടെ ആവാം. എന്നിട്ട് നമ്മളിത് ഓഫ് ചെയ്തിട്ട് ആറാൻ വെക്കും. ആറിയതിന് ശേഷം മാത്രം കട്ടി തൈര് ചേർക്കാം. അധികം പുളിയില്ലാത്ത കട്ട തൈര് ചേർക്കാം. എത്രയാണോ നിങ്ങൾക്ക് ആവശ്യമെന്നനുസരിച്ചിട്ട്. ഇത്തിരി കൂടെ വറ്റിക്കോട്ടെ, അല്ലെങ്കിൽ ചിലപ്പോൾ വിളമ്പാറ ആകുമ്പോഴത്തേക്കും വെള്ളം ഒലിച്ച പോലെ ആവും. അപ്പൊ അതുകൊണ്ട് കുറച്ചും കൂടെ വറ്റട്ടെ. അപ്പൊ ഇതൊക്കെ ഡ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിച്ചടിയോ അടി വേണ്ടി കളി അടി. ഇനി നമുക്ക് ബീട്രൂട്ട് കിച്ചടിക്ക് അരക്കാം. അപ്പൊ നാളികേരവും നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ട് തന്നെ ഞാൻ എന്താ ഒരെണ്ണ ചേർത്തിട്ടുള്ളൂ കേട്ടോ. നമുക്ക് ഇദ്ദേഹത്തെ ഒന്ന് അരച്ചെടുക്കാം. അരച്ചിട്ട് വരാം. ഇനി ഇതിലേക്ക് ഒന്നും ഇവിടെ കാണിക്കോ കടുക് ചേർക്കാണേ. അര സ്പൂൺ കടുക് ചേർത്തിട്ടുണ്ട്. നാളികേരം അരച്ചതില് കടുകും കൂടി ചേർത്തു അല്ലേ. കടുക് ചേർത്തു, ആവശ്യത്തിനുള്ള ഉപ്പ്. ആവശ്യത്തിനുള്ള ഉപ്പ്, ഉപ്പ്, ഉപ്പ്. അതിന് ഉപ്പും ചേർത്തു, എല്ലാം ചേർത്തു. ഇനി അരിഞ്ഞ മതി. ഓണമായാലും വിഷു ആയാലും അടയായാലും അപ്പമായാലും ബ്രേക്ക്ഫാസ്റ്റ് ബി ടു ബി തന്നെ. ബി ടു ബി പോയിരിക്കും, പോയിരിക്കും. അപ്പൊ നമ്മള് വേവിച്ച ബീട്രൂട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാൻ പതുക്കെ. അപ്പൊ നമ്മുടെ പച്ചടി റെഡിയായി. നമുക്കത് മുന്തിരി ചേർക്കാം. മുന്തിരി ഞാനിങ്ങനെ കഴുകി ഇപ്പൊ എടുത്തോണ്ട് വന്നതാ. മിഥുവിന് ഇപ്പൊ മുതൽ പച്ചടി കൂട്ടാൻ ഇഷ്ടമായിരിക്കുമല്ലോ. യെസ് ബോസ്. പച്ചടി എന്നല്ല, മുന്തിരി കൂട്ടാൻ. പൈനാപ്പിള് മുന്തിരി കൂട്ടാൻ. നമ്മള് ഗ്യാസൊക്കെ ഓഫ് ചെയ്തു. ഈ ഒരു ചൂട് മതിയാവും. ഇനി ലാസ്റ്റ് നമുക്കിതിനെ എല്ലാത്തിനും കൂടെ ഒരുമിച്ച് കടുവറക്കാം. അപ്പൊ നമുക്കിത് പകർത്താം, എന്നിട്ട് കടുവറക്കാം. ഉരുളി നമുക്ക് അടുത്ത കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാമല്ലോ. അപ്പോ ഓട്ടുരുളിയിൽ ഉണ്ടാക്കണ കാര്യങ്ങളേ അത് കഴിഞ്ഞ ഉടനെ തന്നെ പകർത്തി വേറെ പാത്രത്തിലേക്ക് മാറ്റണതാണ് സേഫ് ആയിട്ടുള്ള കാര്യം. ഓടിന്റെ പാത്രമല്ലേ. പുതിയ ഓട്ടുരുളി ഞാൻ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ, അതൊന്ന് മയക്കിയിട്ട് വേണം. അപ്പൊ അത് കാരണം അതങ്ങനെ ഇരിക്കുക. ഇന്ന് ഉപയോഗിക്കുക എന്തായാലും മയക്കിയെടുത്തിട്ട് വേണം. അപ്പൊ നമ്മുടെ പൈനാപ്പിൾ പച്ചടി റെഡിയായി. ഇനി ഒന്ന് കടുവറക്കണം, അത് ലാസ്റ്റ്. അപ്പുറത്തെ വെള്ളരിക്ക കിച്ചടിയും റെഡിയായി. അതൊന്ന് തണുത്തതിന് ശേഷം വേണം തൈരൊഴിക്കാൻ. ഞാൻ എന്താ ചെയ്യണേന്ന് അറിയോ? ഇത് ബീട്രൂട്ട് അരച്ചത് അല്ലേ, വേവിച്ച ബീട്രൂട്ട്. അതൊന്ന് തിളവന്ന് കഴിയുമ്പോൾ നാളികേരം ചേർക്കാം. നമുക്ക് ഈ കിച്ചടി നമുക്ക് ഈ പാത്രത്തിലേക്ക് ആക്കിയിട്ട് ആറാൻ വെക്കാം. ആറി കഴിയുമ്പോ തൈര് ചേർക്കാം. അപ്പൊ നമുക്ക് ഇതിലേക്ക് നാളികേരം കൂടെ ചേർക്കാം. നാളികേരവും കടുകും പച്ചമുളകും ഉപ്പും അരച്ചത് ചേർക്കാം. ഇതൊന്ന് നല്ലപോലെ തിളച്ച് അതിന്റെ പച്ചവാസനയൊക്കെ പോയിട്ട് ഒന്ന് വറ്റി വരട്ടെ. നല്ല ഭംഗിയുള്ളൊരു കളറാണ് ഇത്. ശരിക്കും തൈരും കൂടെ ഒഴിക്കുമ്പോ ഇങ്ങനത്തെ ഒരു കളറേ ആയിരിക്കില്ലല്ലോ, വേറൊരു കളറായിരിക്കും. ഞാൻ സാധാരണ ബീട്രൂട്ട് കിച്ചടി ഉണ്ടാക്കലില്ല ഇവിടെ. ഇന്നിപ്പോ ഇത്തിരി കളർഫുള്ളായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. ആകാശിന്റെ രണ്ടു മൂന്ന് കൂട്ടുകാരും കൂടെ ഉണ്ടാവും ഊണ് കഴിക്കാൻ. ഇത്തിരി കളർഫുൾ സദ്യ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇത് ഏകദേശം ഒന്ന് ചൂടാറിയിട്ടുണ്ട്. നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. വലിയ പുളിയൊന്നും ഇല്ലാത്ത തൈര കേട്ടോ. നോക്കിയിട്ട് ചേർക്കണം. ഇതൊന്ന് മിക്സ് ചെയ്ത് നോക്കട്ടെ. തൈര് എന്തോരം വേണ്ടി വരും എന്നുള്ളത് തൈര് നിങ്ങൾ ചേർത്ത് നോക്കിയിട്ട് കേട്ടോ. അങ്ങനെ കൃത്യമായിട്ട് പറയാൻ പറ്റില്ലല്ലോ. പുളി അധികം ഇല്ലാത്ത തൈര് ചേർത്തോളൂ. കിച്ചടിയിൽ അധികം പുളിയുള്ള തൈര് ചേർത്തില്ല. അപ്പൊ നമ്മുടെ കിച്ചടി റെഡിയായി. വെള്ളരിക്കാക്കിച്ചടി സൂപ്പർ. ഇനി കടുവറക്കണം. അപ്പൊ നമ്മുടെ ബീട്രൂട്ട്, നാളികേരം,
പച്ചമുളക്, കടുക്, ഉപ്പ് ഒക്കെ ചേർത്ത് നമ്മൾ അരച്ചതാ. വെള്ളമൊക്കെ വറ്റി നല്ല കുട്ടപ്പനായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇദ്ദേഹത്തിനെ ഒന്ന് ആറാൻ വെക്കണം. ആറിയതിന് ശേഷം വേണം നമുക്ക് തൈര് ചേർക്കാൻ. അപ്പൊ ഇദ്ദേഹത്തിന് ഒരു പാത്രത്തിലേക്ക് പകർത്തിയിട്ട് നമുക്ക് ആറാൻ വെക്കാം. അപ്പൊ നമ്മുടെ ബീറ്റ്റൂട്ട് അത്യാവശ്യം ചൂടൊക്കെ ആറിയിട്ടുണ്ട്. നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് അത് മുഴുവനും വേണം. അപ്പൊ ഇനി കടുവറ കടുവറയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടാവട്ടെ. എന്നിട്ട് നമുക്ക് കടുക് വറക്കാം. മൂന്ന് കൂട്ടാനും കൂടെയുള്ള ഒരുമിച്ചുള്ള കടുക് വറക്കലാണ് കേട്ടോ. പൈനാപ്പിളിന്റെ പച്ചടിയിൽ ഞാൻ മുളക് ഇടാറില്ല, കടുകും കറിവേപ്പിലയും മാത്രമേ ഇടുകയുള്ളൂ. മറ്റതിൽ മുളക് ഇടാം. അപ്പൊ ആദ്യം നമുക്ക് കടുകും കറിവേപ്പിലയും കൂടെ വറക്കാം. എന്നിട്ട് മുളക് ചേർത്തോട്ടെ. ഫുള്ള് വേണ്ട, അതെയോ? കുറച്ചും കൂടെ ആ മതി മതി. ധാരാളം കറിവേപ്പില മൂന്നെണ്ണം ചേർത്തോട്ടെ. പിന്നെന്താ, കുറച്ച് കടുകും കറിവേപ്പിലയും കൂടെ നമുക്ക് പച്ചടി മുളക് പച്ചമുളക് എത്രണ്ണം എത്രണ്ണം നാലെണ്ണം നാലെണ്ണം പൊട്ടിച്ചിടുവാണേ. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു കേട്ടോ, നല്ല ചൂടുണ്ട്. വെള്ളരിക്ക കിച്ചടി, ബീട്രൂട്ട് കിച്ചടി. ടപ്പേ 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 എന്ന് മൂന്ന് കൂട്ടാൻ റെഡി ആയിട്ടോ. എന്തൊക്കെയാ? പൈനാപ്പിൾ പച്ചടി, വെള്ളരിക്ക കിച്ചടി, ബീട്രൂട്ട് കിച്ചടി. അതെ, ഒറ്റ അരപ്പാണല്ലോ, ഒരേ മസാലയാണ്, പക്ഷെ മൂന്ന് തരത്തിലാണ്. ടപ്പേ ടപ്പേ ടപ്പേന്നായി. ഓണസദ്യക്കുള്ള മൂന്ന് കൂട്ടം റെഡി ആയി. ബാക്കി അടുത്ത എപ്പിസോഡിൽ കാണാം. മൊത്തം എപ്പിസോഡിൽ കാണണ്ട ഏത്. ബാക്കി വിശേഷങ്ങൾ അടുത്ത ദിവസം. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കണ്ണു ഞാൻ കലാകാരന്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതൊക്കെ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോ ഹാപ്പി ഓണം. പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം. നമസ്തേ നമസ്തേ.